ചേർന്ന് അമ്മയെ ഒരു നഴ്സിന്റെ യൂണിഫോം അണിയിക്കുകയാണ്. ഇതിന്റെ പുറകിലെ കഥ എന്താണെന്നല്ലേ. ഈ അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഒരു നഴ്സ് ആവണമെന്നത്. പക്ഷേ അമ്മയുടെ ജീവിത സാഹചര്യങ്ങളെ കൊണ്ട് അമ്മയ്ക്ക് അത് നേടിയെടുക്കാൻ സാധിച്ചില്ല. നമുക്കറിയാലോ, പണ്ടുണ്ടായിരുന്ന നമ്മുടെ അമ്മമാർക്ക് മിക്കവാറും ആളുകൾക്കൊന്നും അവരുടെ സ്വപ്നങ്ങളെ അങ്ങനെ സാക്ഷാത്കരിച്ചെടുക്കാനൊന്നും സാധിച്ചിട്ടില്ല. അത്രയേറെ റെസ്ട്രിക്ഷൻസും ബുദ്ധിമുട്ടുകളൊക്കെ ആയിരുന്നു നമ്മുടെ സമൂഹത്തിൽ. പക്ഷേ ഈ അമ്മ ഒരു കാര്യം തീരുമാനിച്ചു. ഓക്കെ, തനിക്ക് പറ്റിയില്ലെങ്കിൽ എന്താ, തന്റെ മക്കളെങ്കിലും നഴ്സുമാരൊക്കെ ആവട്ടെ എന്ന്. അങ്ങനെ 22 വർഷങ്ങൾക്ക് ശേഷം ഈ മകൻ ഈ അമ്മയുടെ ഏറ്റവും വലിയ ആ ഒരു ആഗ്രഹം സാധിച്ചു കൊടുത്തിരിക്കുകയാണ്. ഒപ്പം താൻ ഒഫീഷ്യലി ഒരു നഴ്സായി എന്ന് പ്രഖ്യാപിക്കപ്പെട്ട അന്ന് തന്നെ തന്റെ കോട്ടും സ്റ്റെതസ്കോപ്പും ഒക്കെ വീട്ടിലോട്ട് കൊണ്ടുവന്ന് അത് അമ്മയെ അണിയിക്കുകയാണ് ആ പയ്യൻ. അവനാ ചെയ്യുന്ന കാര്യങ്ങളിൽ കട്ട സപ്പോർട്ടുമായിട്ട് സഹോദരനും കൂടെയുണ്ട്. ആ നഴ്സിന്റെ യൂണിഫോം അണിഞ്ഞ് സ്റ്റെതസ്കോപ്പ് കഴുത്തിലൂടെ ഇട്ടിട്ട് കണ്ണാടിയിലോട്ട് നോക്കി നിൽക്കുന്ന സമയത്ത് ആ അമ്മയുടെ മുഖത്ത് വിരിഞ്ഞ ഒരു സന്തോഷം കണ്ടോ. തനിക്ക് സാധിക്കാതെ പോയത് തന്റെ മകൻ അച്ചീവ് ചെയ്തതിലുള്ള സന്തോഷം മാത്രമല്ല അത്, മറിച്ച് തന്റെ മകൻ സ്വയം പര്യാപ്തനായിരിക്കുന്നു എന്നത് ആലോചിച്ചിട്ടും, ഇങ്ങനെയൊക്കെയാണെങ്കിലും അവൻ എന്റെ സ്വപ്നത്തിന് തന്നെ പ്രയോറിറ്റി തന്നല്ലോ എന്ന് ആലോചിച്ചിട്ടൊക്കെയാണ്. ഇങ്ങനെയൊക്കെയല്ലേ നമ്മൾ നമ്മുടെ മാതാപിതാക്കളെ സന്തോഷിപ്പിക്കുക. ഈ അമ്മയെ കിട്ടിയ ഈ മകൻ ലക്കിയാണ്. അതേപോലെ തന്നെ ഈ മകനെ കിട്ടിയ ഈ അമ്മയും വളരെ ലക്കിയാണ്. സന്തോഷമായിട്ടിരിക്കട്ടെ ഇവരൊക്കെ. ഇനിയും ഒരുപാട് സന്തോഷമുള്ള മുഹൂർത്തങ്ങൾ ഇവരുടെയും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന അമ്മമാരുടെയും മക്കളുടെയും അച്ഛന്മാരുടെയും ഒക്കെ ജീവിതത്തിലോട്ട് കടന്നു വരട്ടെ. ഇതുപോലുള്ള അധോലോക പൈസയും സാധാരണ പൈസ എന്ന് പറയുന്നത് ഇവിടെ ബ്ലാക്കും വൈറ്റും തീർച്ചയായിട്ടും പറ്റില്ല. കാരണം അധോലോകം തരുന്ന പൈസ ഇന്ത്യൻ മണി ആണെങ്കിൽ തീർച്ചയായിട്ടും അത് കള്ളപ്പണം. റെസ്പെക്ട് ഉണ്ടല്ലോ പണം എന്ന് പറയുന്നത്. വാട്ട് മണി ഡസ്, പണം എന്തു ചെയ്യുന്നു, എന്തിനൊക്കെ ചെയ്യുന്നു, എന്തിനു വേണ്ടി ചെയ്യുന്നു, അതൊന്നും ഇവിടെ വിഷയമേ അല്ല. എന്നെ സമീപിക്കുന്ന വ്യക്തികളോട് ഞാൻ എന്റെ ഫീസ് പറയുന്നു, അവർ തയ്യാറാണെങ്കിൽ കേസ് ഏൽപ്പിക്കും. അപ്പൊ ഈ ബ്ലാക്ക് മണി എന്ന് പറയുന്നത് ബേസിക്കലി അധോലോകം വളരുന്നതും വളർന്ന് പന്തലിക്കുന്നതും ഈ ബ്ലാക്ക് മണി വെച്ചിട്ടാണ്, അല്ലാതെ അവർ ടാക്സ് കൊടുത്തിട്ടില്ല. അഭിഭാഷകൻ കുറ്റം ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ കൃത്യം ചെയ്തതിന് ശേഷം അതിലിടപെടുന്നു, നിയമോപദേശം കൊടുക്കുന്നു. ഇത്തരത്തിലുള്ള കള്ളപ്പണം വെളുപ്പിക്കുക കറപ്പിക്കുക എന്നുള്ളതും ഒരു അഭിഭാഷകന്റെ ചുമതലയിൽപ്പെട്ടതല്ല. ഞാൻ അങ്ങയുടെ ജൂനിയർ അഡ്വക്കേറ്റ് ആണ്. പ്രതി എന്റെ അടുത്ത് വരും, ഞാനത് വാദിക്കും. പക്ഷെ ഈ പ്രതി എന്റെ അമ്മയെയോ പെങ്ങളെയോ അല്ലെങ്കിൽ ഭാര്യയോ റേപ്പ് ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. ഇവിടെ ഞാൻ എന്ത് ചെയ്യണം സർ? പ്രൊഫഷണൽ എത്തിക്സ് താങ്കൾ ചോദിക്കുന്നത് അങ്ങനെയുള്ള കേസുകൾ അഡ്വക്കേറ്റ് ഈ ആൾ ഏറ്റെടുക്കുമോ എന്നുള്ളതാണ്. അവരുടെ പ്രൊഫഷണൽ എത്തിക്സിനെ ഞാൻ ബഹുമാനിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഒരു പക്ഷേ അതിനോട് യോജിച്ചു പോകും. അല്ലെങ്കിൽ ഈ വക്കീൽ പണി നിർത്തിക്കൊണ്ട് നമ്മൾ സുഖമായി ജീവിക്കും. എന്റെ അടുത്തേക്ക് വരുന്ന ആദ്യത്തെ വ്യക്തിയെ സംരക്ഷിക്കുക എന്നുള്ള ഏറ്റവും വലിയ ചുമതലയാണ് വക്കീൽ എന്ന നിലയ്ക്ക് എന്നെ നിക്ഷിപ്തമാകുന്നത്. ആ ഇര എന്ന് പറയുന്നത് വളരെ പാവപ്പെട്ട കുടുംബത്തിൽ കമന്റിങ് ഒപ്പം വാടിയത് ഫേറ്റ് ഓഫ് ദി കേസ്. താങ്കൾ പറയുന്ന രീതിയിൽ പാവപ്പെട്ട ആളുകളെ ഉപദ്രവിച്ച അല്ലെങ്കിൽ അവർ ഇരയാകുമ്പോൾ അവരെ രക്ഷിക്കാൻ വരേണ്ടത് സർക്കാരാണ്. അങ്ങനെ വരുന്ന സ്പോൺസർഷിപ്പിന് വേണ്ടി അഡ്വക്കേറ്റ് ആളുകൾ ആഗ്രഹമോ എന്നുള്ളതല്ല.